നമ്മുടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്. ഓണത്തിനു പുലിയിറങ്ങണ ഊര് നമ്മുടെ ഊര്. ഇപ്പറഞ്ഞ നാടിനെ കഥ ഏടുമുട്ടുക്കു തേര്. കാണണമെങ്കിൽ കാണണം ഗടി തൃശ്ശിവ പേരൂര്. തൃശൂർ നഗരത്തിന്റെ പൂരാവേശം ഒപ്പിയെടുത്താണ് ഇന്ന് 24 പ്രേക്ഷകർക്ക് മുൻപിലെത്തിയത്. 3 മണിക്കൂർ നീണ്ട ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകരൻ നായർ പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഇനിയും നിരവധി പ്രമുഖർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പൂരത്തിന്റെ ഓരോ ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് 24. അവസാനിക്കാത്ത പൂരാഘോഷത്തിനാണ് 24 ഇന്ന് രാവിലെ തുടക്കമിട്ടത്. അത് ഇനി പകൽ പൂരം വരെയും തുടർന്ന് നിൽക്കും. എല്ലാ പ്രേക്ഷകരെയും, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ പൂരത്തെ പ്രേമിക്കുന്ന മലയാളികളെ ഞങ്ങൾ ഈ നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആരംഭിക്കാം പൂരം, പൊടി പൂരം. സുദർശ, നമ്മളോടൊപ്പം ഈ അരമണിക്കൂർ പരിപാടിയിൽ ഒരുപാട് നല്ല നല്ല പൂരത്തിന്റെ കാഴ്ചകളുണ്ട്. തൃശ്ശൂരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥികളുണ്ട്. നമുക്ക് അതിഥികളെ സ്വാഗതം ചെയ്താൽ ആദ്യം പൂരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചു കൂട്ടാനാകാത്ത ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരാളാണ് ആരാണ്? ജയരാജ് വാര്യരാണ്. ആദ്യം ജയരാജ് വാര്യരെ തന്നെ നമുക്ക് പൂര വിശേഷം. രാവിലെ മുതല് ശ്രീകണ്ഠ സാറിന്റെ പ്രോഗ്രാമിലായിരുന്നു. രാവിലെ ശ്രീകണ്ഠ മാഷ് ഞാനും കൂടി ആയിരുന്നു തകർത്തത്. കാരണം അതിനകത്ത് പൂരത്തിന്റെ ഒരുവിധം എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രല്ല, നമ്മുടെ പാട്ടാണ് നിങ്ങൾ പാടിയത്, അത് ഞാൻ ഇവിടെ പാടുകയും ചെയ്തു. കാരണം എന്റെ ഒരു അതെ അതെ ഇതിലേക്കും പാടാറുണ്ട്. അപ്പൊ എന്തായാലും പൂരം ഇന്ന് കുറച്ച് വൈകിട്ടാണെന്ന് തോന്നുന്നുല്ലേ, മറ്റേ പൂര വിളംബരം നടന്നത് 12:30. ഞാനത് വീട്ടിലിരുന്നാ കണ്ടത്. വളരെ ഗംഭീരായിരുന്നു. നിങ്ങൾ അവിടെ നേതലക്കാവിൽ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഈ കുട്ടിയെ പിന്നെ രാവിലെ തന്നെ വളരെ ഗംഭീരമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും പൂരത്തിന്റെ ആവേശം അലതല്ലിക്കൊണ്ട് നഗരം മുഴുവൻ ആളുകൾ ഇങ്ങനെ ഒരേ ഹൃദയം, ഒരേ താളം, ഒരേ മനസ്സ്, ഒരേ നിറം. അതായത് പൂരത്തിലിങ്ങനെ അലിയാണ്. പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു കൺസെപ്റ്റാണ്. കാരണം ഈ മാനവികതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പൂരം. കാരണം മനുഷ്യർ തമ്മിലുള്ള വേർതിരിവുകളില്ലാതെ, മതിൽക്കെട്ടുകളില്ലാതെ, ജാതി മത ദേശ ഭാഷാഭേദമില്ലാതെ മനുഷ്യരുടെ തന്നെ ഒരു മഹോത്സവമാണിത്. ഇത് കഴിഞ്ഞ ഈ പൂരക്കാലത്ത് നമ്മളിതൊക്കെ മാറ്റി വെച്ചിരിക്കുക. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം തുടങ്ങിയിട്ടുള്ള ഏർപ്പാടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1.5 ദിവസം മനുഷ്യൻ മനുഷ്യനായി മാറുകയാണ്. അതാണ് എൻ്റെ സന്ദേശം. എല്ലാ തരത്തിലുള്ള കാപട്യങ്ങളില്ലാതെ, വേർതിരിവുകളില്ലാതെ, മനസ്സിൽ നമ്മൾ തന്നെ ഉയർത്തിക്കെട്ടി മതിലുകളില്ലാതെ അതിനെല്ലാം തകർത്തുകൊണ്ട് ഒരു 36 മണിക്കൂർ പുലരുന്ന മാവേലി നാടിൻ്റെ സങ്കല്പമാണ് തൃശ്ശൂർ പൂരം. അതുകൊണ്ട് ഞാനും ചെറമലച്ചനും സന്നിധാനത്തിനും ഈ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിലുള്ള ചെറമലച്ചനെ പണ്ട് സെക്കുലറാണ്, അപ്പൊ എന്തായാലും നടക്കട്ടെ. ഞാൻ ഇതിന്റെ ഒരു പൂരത്തിന്റെ അതെ പൂരത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവമ്പാടിയും പാറമേക്കാവും 8 ഘടകപൂരങ്ങളുമാണ് പൂരം. ഒരുപാട് പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും അല്ല, എന്താ പറയണ്ടേ, പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നാളെ രാവിലെ മേടപ്പുലരികൾ ഉണരുന്നു, പൂരക്കൊടികൾ ഉയരുന്നു, ചെണ്ടയിൽ കോലുകൾ വീഴുന്നു, തിമിലയിൽ വിരലുകൾ ഉരസുന്നു, ആനകൾ അലസം നീങ്ങുന്നു, ആളുകൾ മുഴുവൻ അലിയുന്നു, തെക്കേ ഗോപുരം തുറക്കുന്നു, കണിമംഗല ശാസ്താവ് എത്തുന്നു, ഘടകപൂരങ്ങൾ ഒന്നിക്കുന്നു, ഇലഞ്ഞിത്തറയിൽ മേളം മുറുകുന്നു, പഞ്ചവാദ്യം കയറുന്നു, ഉടമാറ്റത്തിൽ നിറങ്ങളെല്ലാം ഒന്നാകുന്നു, ആളുകൾ അതിലലിയുന്നു, ജനസാഗരം അതിലലിയുന്നു, ജനസാഗരം അതിലലിയുന്നു. അപ്പം അതുകൊണ്ട് എല്ലാ ഘടകങ്ങളുമായി എല്ലാം ഗംഭീരമാവട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു 24 വയസ്സോടും മനസ്സോടു കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. വളരെ സന്തോഷം. എന്തായാലും എല്ലാവർക്കും 24. ഹൃദയത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ അച്ഛൻ എങ്ങനെ ഓർക്കുകയാണ്? ഇന്നലെ ഫ്ലവേഴ്സിന്റെ ഒരു കോടി കിലുക്കത്തിൽ തകർത്തിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഈ തൃശ്ശൂര് എന്ന് പറയുന്ന ഈ സാംസ്കാരിക തലസ്ഥാനത്തില് ഇവിടെ മനുഷ്യരെല്ലാവരും ഒരു ഒറ്റ കുടുംബത്തിലെ അംഗങ്ങളാണ് ഒരു സമയണത്. അപ്പോൾ ആകാശത്ത് പല നിറത്തിലുള്ള അമിട്ട്, താഴത്തും പല നിറത്തിലുള്ള അമിട്ടാണ്. അതായത് ജനങ്ങൾ പല നിറത്തിലുള്ള ഡ്രസ്സുകൾ അണിഞ്ഞു വരുന്നത്. മനുഷ്യർക്ക് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയും വിദ്വേഷമില്ല, ഏയ് ഒരു വിഷമവും ഇല്ല. മിക്കതും എത്തും. ഇപ്രാവശ്യം പൂരത്തിന് വരുന്നവർക്കൊക്കെ ഇഡ്ലിയും സാമ്പാറും അങ്ങനെ കൊടുക്കണം. എല്ലാവരും 30,000 ഇഡ്ലി. അത് കഴിഞ്ഞ ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണത്, ഇന്ന് രാത്രി മുഴുവൻ ഇഡ്ലി ഉണ്ടാക്കലാണ്.
ഒരാൾക്ക് ഒരാളുടെ വിശന്നിട്ട് പൂരത്തിന് വരണ്ട. നാളെ രാവിലെ തൊട്ട് കുടമാറ്റാണ് കഴിയണവരെ ഇവിടെ ആംബുലൻസുകൾ ചുറ്റുമുണ്ട്. അതോ അവരോടൊപ്പം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കല്. ഈ സ്നേഹവും കൂട്ടായ്മയും കേരളത്തിന്റെ എല്ലാ ജില്ലയിലേക്കും അങ്ങോട്ട് പടരട്ടെ. അതാണ് ഞങ്ങൾക്ക് തൃശ്ശൂർകാർക്ക് ആഗ്രഹമുള്ളത്. ഇതൊരു ഒന്നൊന്നര പൂര, കാരണം കുറച്ച് നാളായിട്ട് വരണതാണല്ലോ. അതായത് നമ്മൾ ഈ ആഘോഷം എന്ന് പറയുമ്പോ ഈ ചണ്ടിയും കൊട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു താളുണ്ട്. ആ താളം ഒന്നാണ്, വേറെ താളങ്ങളൊക്കെ വന്നാൽ ആ താളത്തിലേക്ക് മനുഷ്യന് വരണം. മനുഷ്യ സ്നേഹത്തിന്റെ ഒരു മഹാസമുദ്രമായിട്ട് ഈ തൃശ്ശൂർ അങ്ങട് മാറും. അതാണ് അതിന്റെ പ്രത്യേകത. തൃശ്ശൂരിന് മാത്രമേ അതുള്ളൂട്ടാ, വേറെ ഒന്നിനുമില്ല. ആ അങ്ങനെ പറയണ്ട, എന്നാലും തൃശ്ശൂരിന് മാത്രമേ ഉള്ളൂ പറയേണ്ടി വരും. അച്ഛന്റെ ഈ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. ഈ ഒരു പ്രൗഢ ഗംഭീരമായ സാഹചര്യത്തിൽ അങ്ങോട്ട് എത്തിച്ചേർന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അച്ഛരി നിഖിൽ, അപ്പോൾ നമുക്ക് നമുക്കറിയാം നാളത്തെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ആനേനെ ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു ശല്യം ചെയ്യാത്ത ജീവിയാണ് ആന. ആനക്ക് ഹൃദയത്തെ കുറിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഹൃദയം ആനയ്ക്ക് എല്ലാവരും ഇഷ്ടം നോക്കി ആനയുടെ എടുത്ത് തന്നെ, പക്ഷെ അതിന്റെ മക്കളുടെ ഇറങ്ങി പോയത്. അപ്പൊ ഈ ആനകളുടെ പരിശോധനയൊക്കെ തന്നെ ഇന്ന് തേക്കിൻകാടും ഒപ്പം പാറമേക്കാവിന്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ സുർജിത് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് അതിലേക്ക്. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ആനകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായ ഒന്ന്. ഈ ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ തേക്കിൻകാട് മൈതാനിയിൽ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിച്ച കൊമ്പന്മാരുടെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്ന ഡോക്ടർ ഗിരിദാസ് നമ്മോടൊപ്പം ചേരുകയാണ്. സർ, പരിശോധന ഏതാണ്ട് പൂർത്തിയാകുന്നു. എന്തായാലും 7 മണിയോടുകൂടി ഒരു അന്തിമ ലിസ്റ്റ് ആവും. നമ്മളിപ്പോൾ 3 മണിക്ക് ആരംഭിച്ച പരിശോധനയാണ്. അതിൽ 7 മണിയോടുകൂടി ആനയുടെ പരിശോധന പൂർത്തിയാക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം കോവിഡ് അനന്തരമായിട്ട് 2 വർഷം ആനകളുടെ പരിശോധന ഇല്ലാതെ ഇന്നിവിടെ ഒരു പുതിയ എല്ലാവർക്കും പുതിയൊരു അവസരമാണ്. എങ്കിൽ പോലും എല്ലാ കർശനമായിട്ടുള്ള ഒരു പരിശോധന നമ്മൾ നടത്തുന്നുണ്ട്. ആനയെ പരിശോധിച്ച് ആനയ്ക്ക് അസുഖമുണ്ടോ, ആരോഗ്യത്തിന് എന്തെങ്കിലും കുറവുണ്ടോ. ആനകളെ 3 ദിവസത്തെ ചടങ്ങാണല്ലോ. അപ്പോൾ ഈ 3 ദിവസത്തെ ചടങ്ങിന് ആനയ്ക്ക് പറ്റുമോ ഇല്ലയെന്ന് അടുപ്പിച്ചുള്ളൊരു ചടങ്ങായതുകൊണ്ട് 40 വെറ്റിനറി ഡോക്ടർമാർ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അവർ 2 ഭാഗമായിട്ട് പാറമേക്കാവ് തിരുമ്പാടി ഭാഗമായിട്ട്, ഒന്ന് പാറമേക്കാവ് അമ്പലത്തിൻ്റെ പരിസരത്ത്, ഒന്ന് തിരുമ്പാടി സീമസ് സ്കൂളിൻ്റെ മുൻവശത്തെ മൈതാനത്താണ് നമ്മൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഏകദേശം 41 ആനകളുടെ ലിസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൂര ആവേശത്തിലാണ് എല്ലാവരും. ആനകളൊക്കെ വന്ന് ഇനി ആനകൾക്ക് നല്ല ഭക്ഷണം ഇതൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും സംതൃപ്തരാണ്. എന്തായാലും ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. 100 ആനകളാണ്, അതായത് മറ്റേ 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെ 100 ആനകളാണ് എഴുന്നള്ളിപ്പിൻ്റെ ഭാഗമായി എല്ലാം തന്നെ വിവിധ ചടങ്ങുകളുടെ ഭാഗമാകുന്നത്. എന്തായാലും തിരുവമ്പാടി മഠത്തിലേക്കുള്ള എഴുന്നള്ളിപ്പിൽ തിരുവമ്പാടി കണ്ണനാണ് തിടമ്പേറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. അതോടൊപ്പം തന്നെ ചന്ദ്രശേഖരനാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആന. പ്രധാനപ്പെട്ട ചടങ്ങുകളിലെല്ലാം തന്നെ ചന്ദ്രശേഖരനാണ് ഉണ്ടാവുക. രാത്രി എഴുന്നള്ളിപ്പിൽ കുട്ടംകുളങ്ങര അർജുനനാകും എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആനകൾ ഒന്ന് ഗുരുവായൂർ നന്ദനും, അതോടൊപ്പം തന്നെ ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എറണാകുളം ശിവകുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കൊമ്പനാണ്. ഈ ആനകളാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. അരുൺ ഹുണികനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.